ഒരു മൃഗത്തെ അറുക്കൽ അനുവദനീയമായ ആയുധം കൊണ്ട് അറുക്കൽ അനുവദനീയമായ ആളുകൾ അറക്കേണ്ട സ്ഥലത്ത് ക്രമപ്രകാരം അറുത്താൽ അത് ഭക്ഷിക്കാം. ഒരു മുസ്ലിമായ മനുഷ്യൻ അറുത്താൽ ഭക്ഷിക്കാം. മൂർച്ചയുള്ള കത്തി കൊണ്ട് അറുത്താൽ ഭക്ഷിക്കാം. അതിനെ അറുക്കേണ്ട സ്ഥലത്ത് അറുക്കണം എന്ന് പറഞ്ഞാൽ ശ്വാസനാളവും അന്നനാളവും മുറിയണം. എവിടെയെങ്കിലും പിടിച്ചിട്ട് മുറിച്ചിട്ട് രക്തമൊലിച്ച് ചത്തുപോയാൽ പോരാ. അറുക്കേണ്ട സ്ഥലത്ത് അറുക്കണം. ഹൽക്ക് അവന്റെ ആ മൃഗത്തിന്റെ അന്നനാളവും ശ്വാസനാളവും മുറിച്ചതിന്റെ പേരിൽ ശരീരത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മലിനമാകാൻ സാധ്യതയുള്ള രക്തങ്ങളൊക്കെ പുറത്തോട്ട് ഒഴുകി അടിച്ചു ഒതുക്കി പുറത്തോട്ട് പോയി കളയണം. അത് ഈ രണ്ട് ഞരമ്പുകൾ മുറിക്കുന്നത് വഴി നടക്കുള്ളൂ. അള്ളാഹു തആല കൊന്നതല്ലേ ചത്തത്? ചത്തത് എന്ന് പറഞ്ഞാൽ അള്ളാഹു കൊന്നതാണല്ലോ. ഒരു കോഴി ഇവിടെ കിടന്നാൽ ജീവൻ പോയാൽ അതിനിപ്പോ ആരായിനെ കൊന്നത്? അള്ളാഹു കൊന്നത്. അള്ളാഹു കൊന്നത് തിന്നൂടാ. മനുഷ്യന്മാരറുത്തത് തിന്നും വേണം അല്ലേ? അതിന് മനുഷ്യന്മാരറുത്താലും ജീവൻ കളയുന്നത് അള്ളാഹു തന്നെയാണ്. പക്ഷേ അള്ളാഹു തആല അറുക്കാൻ പറഞ്ഞ വിധത്തിൽ അറുക്കുമ്പോൾ അതിൽ ചില ശാസ്ത്രീയ വശങ്ങളും ആരോഗ്യ വശങ്ങളും ഉണ്ട്. ഒരു മൃഗത്തെ അറുക്കുമ്പോൾ എവിടെ അറുക്കണം? അതിന്റെ ഹൽക്ക് മുറിയണം. അപ്പോൾ അതിന്റെ ഉള്ളിലുള്ള പല രക്തങ്ങളും മലിനമായി രോഗം വരുത്താൻ ഇടവരുത്തുന്ന ആ മലിനമായ പല രക്തങ്ങളും അത് കിടന്ന് പെടഞ്ഞിട്ട് കോഴിയൊക്കെ ആണെങ്കിൽ ചാടി പെടഞ്ഞിട്ട് അതിന്റെ രക്തങ്ങളൊക്കെ പുറത്തോട്ട് പോകും. ആ മാംസത്തിൽ അത് കട്ട പിടിച്ച് നിൽക്കൂല. അത് മനുഷ്യന്റെ ആരോഗ്യത്തിന് നല്ലതല്ലേ? സാധാരണ ഒരു നാടൻ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തന്നെ അത് മനുഷ്യന്റെ ആരോഗ്യത്തിന് നല്ലതാണല്ലോ. അപ്പൊ അള്ളാഹു തആല കൊന്നത് ചത്തത് എന്നൊക്കെ പറഞ്ഞ പടച്ചവും കൊന്നത് തിന്നൂടാന്ന് പറഞ്ഞാൽ ആ രക്തം അതിനുള്ളിൽ കട്ട പിടിച്ച് കിടക്കുകയാണ്. അത് മനുഷ്യന് തിന്നാൻ പറ്റൂല. പല രോഗങ്ങളും അതുകൊണ്ട് വരാൻ കാരണമാകും. നീ അറുത്താലോ ഈ രക്തം പുറത്തോട്ട് ഒഴുകിപ്പോയിട്ട് അത് ആ മാംസത്തിൽ കട്ട പിടിച്ച് നിൽക്കൂല. അത് ആരോഗ്യപരമായി നല്ലതാണ്. എങ്ങനെയെങ്കിലും ചത്താ മതിയെങ്കിൽ നടുവിട് മുറിച്ചാ പോരെ? നടുവിട് മുറിച്ചെടുത്താ പറ്റുമോ? പറ്റൂല. അതിന്റെ ഹലത്ത് മുറിക്ക തന്നെ വേണം. അപ്പൊ ഈ കോഴിക്കടകളിൽ നിന്നൊക്കെ കോഴി വാങ്ങുന്നവർ ശ്രദ്ധിക്ക. ഇപ്പൊ മിക്കവാറും കോഴിക്കടകളിൽ കോഴി അറുക്കൽ എങ്ങനെയാണെന്ന് അറിയാം? ആ കോഴിന്റെ കഴുത്ത് മടക്കി പിടിച്ചിട്ട് ഇങ്ങനെ മുടിക്കലാണ്. എളുപ്പത്തിലുള്ള പണി. ബിസിനസ്സുകാർക്കിപ്പോ ആ കോഴി കച്ചവടം നടക്കണമെന്നേ ഉള്ളൂ. ഈ ഭക്ഷണമായിരിക്കും ഒരു ആൾക്ക് നമ്മൾ എന്ത് ചെയ്യുക? തിന്നാൻ കൊടുക്കുക. നമ്മളെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തിയ ഒരു മുസ്ലിയാർക്ക്, ഒരു ഉസ്താദിന്, ഒരു ആലിമിന്, ഒരു നല്ല മനുഷ്യന്, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവര് തിന്നാൻ കൊടുക്കൽ ഈ പച്ച ഹറാമായ മുതലായിരിക്കും. ലജ്ജീസ് കഴുത്തു മുറിച്ചു എന്നതുകൊണ്ട് ഹലാലായ അറവാവൂല. അതെന്ത് ചെയ്യണം? ആവശ്യമില്ലാത്ത വിഷയത്തിലൊക്കെ നമുക്ക് വലിയ തീവ്രത ഉണ്ട് അല്ലേ? ഒരു കത്തി, ഒരു മൃഗത്തെ അറുത്ത കത്തി കഴുകാതെ വേറൊരു മൃഗത്തെ അറുക്കാൻ പാടുണ്ടോ? അറുക്കാം. വിരോധമല്ല, ഒരു തെറ്റുമില്ല. പക്ഷെ അവിടെ നമുക്കൊരു വാശിന്റെ അത് കഴുകാതെ അറുത്തത് തിന്നാൻ പറ്റൂല എന്ന് പറയും. തിന്നാം. ബിസ്മി ചൊല്ലാതെ അറുത്തത് തിന്നാൻ പറ്റുമോ? തിന്നാം. ബിസ്മി ചൊല്ലൽ വാജിബില്ല, സുന്നത്താണ്. ഒരാൾ ബിസ്മി ചൊല്ലിയില്ല, മുസ്ലിമായ ഒരാളായിരിക്കണം അറുക്കണത്. അള്ളാഹുവിന്റെ പേര് പറയുന്നതിന് പകരം വിഗ്രഹങ്ങളുടെയോ ദൈവങ്ങളുടെയോ പേര് പറയരുത്. ലാത്തേ ഉസ്സേ എന്ന് പറഞ്ഞിട്ടല്ലേ ഗുരുവായൂരപ്പോ എന്നും പറഞ്ഞിട്ടാണ് മുറിച്ചു. അത് തിന്നാൻ പറ്റില്ല. അള്ളാഹിന്റെ പേര് ഒരാൾ പറഞ്ഞിട്ടില്ലെങ്കിലോ? പറഞ്ഞിട്ടില്ലെങ്കിൽ അതിൽ മൂന്ന് അഭിപ്രായമാണുള്ളത്. അള്ളാഹിന്റെ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ തിന്നാൻ പറ്റുമോ പറ്റൂലേ എന്നതിൽ മൂന്ന് അഭിപ്രായമുള്ളത്. ഒന്ന്, എന്തുകൊണ്ട് ഇവൻ പറഞ്ഞീര? മറന്നതാണ്. നസാരജ ഈ മദ്ഹബാണ് ഇമാം അബു ഹനീഫ റളിയല്ലാഹു അഹമ്മദ് ബിൻ ഹംബലിന്റെ അഭിപ്രായം. മറന്നിട്ടാണോ പറയാതിരുന്നത്? ന പ്രശ്ന. കരുതി കുട്ടിയാണോ പറയാതിരുന്നത്? ന പ്രശ്ന. അള്ളാഹിന്റെ പേര് പറഞ്ഞീരേ തിന്നാൻ പറ്റൂല, പറഞ്ഞ അർത്താലേ തിന്നാൻ പറ്റൂ. ഇത് അബു ഹനീഫ ഇമാമിന്റെ മദ്ഹബ്. ഷാഫി മദ്ഹബോ?
അള്ളാഹുവിന്റെ പേര് ബിസ്മി ഉച്ചരിച്ചില്ല എന്നതുകൊണ്ട് തിന്നൂടാ എന്നില്ല. ഉച്ചരിക്കുന്നത് നല്ലതാണ്, ബിസ്മി ചൊല്ലി അറുക്കുന്നത് നല്ലതാണ്. ഒരാൾ ബിസ്മി ചൊല്ലിയില്ല എന്ന് വിചാരിച്ചിട്ട് അത് തിന്നൂടാ എന്നില്ല. കാരണം ബിസ്മി പറയൽ ഫർളല്ല. മൂന്ന് അഭിപ്രായം മനസ്സിലായത്, അള്ളാഹുവിന്റെ പേര് പറഞ്ഞ് അറുത്തതേ തിന്നാൻ പറ്റൂ, അബൂഹനീഫ ഇമാം. അള്ളാഹുവിന്റെ പേര് പറഞ്ഞില്ല, എന്തുകൊണ്ട് പറഞ്ഞില്ല, മറന്നതുകൊണ്ട്, എന്നാ തിന്നാൻ പറ്റും. മനഃപൂർവം പറഞ്ഞില്ല, തിന്നാൻ പറ്റൂല, അതൊരു അഭിപ്രായം. മൂന്നാമത്തത് ഷാഫി മദ്ഹബ്. ഷാഫി മദ്ഹബ് എന്താണ്, ബിസ്മി പറയൽ വാജിബില്ല, സുന്നത്താണ്. ബിസ്മി പറയാതെ അർത്താലോ തിന്നാം, തിന്നണീന് കുഴപ്പമില്ല. എവിടെ അറുക്കണം, ഹൽക്ക് മുറിയണം, അന്നനാളം ശ്വാസനാളം മുറിയണം, എവിടെയെങ്കിലും പിടിച്ച് മുറുന്നാ പറ്റൂല. കോഴിയൊക്കെ വാങ്ങുമ്പോ വളരെ ശ്രദ്ധിക്കണത്, നമ്മൾ തന്നെ പിടിച്ചറുത്തോ ആ അറുക്കണത്. പഴയ കാലത്തൊക്കെ എത്ര സൂക്ഷ്മത പുലർത്തിയിട്ട് മനസ്സിലും. എനിക്കറിയാം, ഒരു വാപ്പ മകനോട് കോഴിനെ പിടിച്ചു കൊടുക്കാൻ പറഞ്ഞു, പിടിച്ചു കൊടുക്കുകയാണ്. ഇവിടെ ഈ മണിയിനെ പിടിച്ചിട്ട് ഇവിടെ പിടിച്ച് അവിടെ പിടിച്ചോ, തെറ്റണ്ട എന്ന് പറഞ്ഞു. അപ്പുറത്ത് അയാള് ഒരു കൈയോടെ പിടിച്ചു, രണ്ടുപേരും പിടിച്ചിട്ട് അതിന്റെ നടുവില് അറക്കുമ്പോ ഈ മകന്റെ കൈമക്കൂടി കത്തി ഇങ്ങനെ പോകണം. ഈ കത്തി എടുത്തിട്ട് പിന്നെ വെച്ച് അറക്കുമ്പോ ചില സാങ്കേതിക വശങ്ങൾ എടുത്ത് തിന്നാൻ പറ്റണതും ഹയാത്ത് മുസ്തഖറത്തുണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ടേ പിന്നെ ഇതിനെ തിന്നാൻ പറ്റുമോ ഇല്ലേ നോക്കാൻ പറ്റുള്ളൂ. അപ്പോ ഇതെടുത്താൽ ഈ കോഴി നഷ്ടപ്പെട്ടു പോകും. ആ വാപ്പ ആ മകന്റെ കൈമക്കൂടി തന്നെ ഉണ്ടർത്തു, അറവ് പൂർത്തിയാവോളം. അത്രത്തോളം എന്ത് ചെയ്തു അയാള് അങ്ങനെ സൂക്ഷിച്ചു. എന്ത്, അല്ലെങ്കിൽ ഈ കോയിനെ തിന്നാൻ പറ്റൂല, വേറൊരാള് കൊടുന്നുകാണ്ട് അറുത്ത് അർപ്പിച്ചു കൊണ്ടുപോകും. ഇതൊക്കെ ഒരു കാലഘട്ടത്തിൽ സൂക്ഷിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോ കോഴിക്കടയിൽ കാണാൻ ചെന്നാൽ എന്താ, കോഴിനെ കണ്ട് പിടിക്കുക, അതിന്റെ കണ്ട് വളച്ചേക്ക, കണ്ട് മുറിക്കുക, അതങ്ങട് പെടഞ്ഞാണ്ട് ജീവൻ പോവാ, നമുക്കിട്ട് വെട്ടിത്തരാം, അത് കൊടുന്ന് നമ്മളാണ് തിന്നുകയും ചെയ്യാം. അതെ പറ്റുള്ളൂ. അത് തിന്നാം, മുസ്ലിം തിന്നണം, മുസ്ലിം അറുക്കണം, ശ്വാസനാളും അന്നനാളും മുറിയണം, അതാണ് ഇതിന്റെ നിബന്ധന.